നമസ്കാരം. നമ്മുടെ നാട്ടിലെന്ന് മാത്രമല്ല, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഹിന്ദു ആരാധനാലയങ്ങളിൽ കാവിക്കൊടി ഉയർത്തുക സർവ്വസാധാരണമാണ്. കാവിക്കൊടി ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. പ്രാചീനകാലം മുതൽ സന്യാസി വര്യന്മാരായിക്കോട്ടെ, മറ്റ് ഹിന്ദു ഭരണാധികാരികളായിക്കോട്ടെ, രാജാക്കന്മാരായിക്കോട്ടെ, എല്ലാവരും കാവിക്കൊടി വിജയത്തിൻ്റെ ചിഹ്നമായി, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ചിഹ്നമായി കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ പലയിടത്തും ഈ കാവി പതാകയെ വളരെ ബഹുമാന പുരസ്സരം ഹിന്ദുക്കൾ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലെല്ലാം കാവിക്കൊടി ഈ ഉത്സവ സമയത്ത് ഉയർത്താറുണ്ട്. പക്ഷേ ഈ കാവിക്കൊടിയെ സംബന്ധിക്കുന്ന ചില തർക്കങ്ങളും പല പ്രദേശങ്ങളിലും ഉണ്ടാവാറുണ്ട്. അതായത്, ഹിന്ദു വിരുദ്ധ ജനവിഭാഗങ്ങൾ, മറ്റു മതവിഭാഗങ്ങളായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകളായിക്കോട്ടെ, ഇവരെല്ലാം കാവിക്കൊടി ഉയർത്തുന്നത് കണ്ടാൽ വലിയ വെറുപ്പാണ് ഇവർക്ക്. അത് കാണുമ്പോൾ തന്നെ വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം പന്തളം മഹാദേവ ക്ഷേത്രത്തിൽ അത്തരത്തിലൊരു പ്രശ്നമുണ്ടായി. അവർ കെട്ടുകാളയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഒരു ഘോഷയാത്രയായിരുന്നു. ഈ കെട്ടുകാളയിലെ ഒരു കെട്ടുകാളയ്ക്ക് കാവി നിറമായിരുന്നു. അതുകൂടാതെ ഈ ഘോഷയാത്രയിലുടനീളം പങ്കെടുത്ത ആളുകൾ കാവിക്കൊടി വീശിയിരുന്നു, ആ സ്ഥലങ്ങളിൽ കാവിക്കൊടി ഉയർത്തിയിരുന്നു. ഇതെല്ലാം അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കും എന്നാണ് അവിടുത്തെ പന്തളം പോലീസിൻ്റെ കണ്ടെത്തൽ. അങ്ങനെ ഈ ഘോഷയാത്ര തടയാൻ, വളരെ വർഷങ്ങളായി നടന്നു വരുന്ന ഘോഷയാത്രയാണ് ആ ക്ഷേത്രത്തെ സംബന്ധിച്ച്, അവിടെ വിവിധ തരത്തിലുള്ള പ്രാദേശിക ഉത്സവ കമ്മിറ്റികളുണ്ട്. ഇവർ പലതരത്തിലുള്ള ഉത്സവ പരിപാടികൾ, ഘോഷയാത്രകൾ ഇതെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വർഷങ്ങളായി വളരെ സമാധാനപരമായി നടന്നു വരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെ ഈ പ്രാവശ്യം പോലീസിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. കാവിക്കൊടിയുമായി ഘോഷയാത്രയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന പോലീസിൻ്റെ ഒരു നിർദ്ദേശം വരികയാണ്. അതായത്, ഈ കാവിക്കൊടിയുമായി ഘോഷയാത്ര പോകുന്നത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കും എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അത്തരത്തിൽ പോലീസ് ഇടപെടുന്നു, അവിടെ ഭക്തജനങ്ങളുമായി സംഘർഷമുണ്ടാകുന്നു, പോലീസ് ലാത്തിചാർജ് വീശുന്നു. ഇത്തരത്തിൽ ആവശ്യമില്ലാതെ, യാതൊരു പ്രശ്നവുമില്ലാതിരുന്ന സമാധാന അന്തരീക്ഷം നിലനിന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പോലീസ് സംഘർഷം സൃഷ്ടിച്ചത് എന്ന് ഈ വീഡിയോയിൽ വ്യക്തമാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. വീടിലെടുത്ത് ഒച്ച കേൾപ്പിച്ചു ഞങ്ങളെ പേടിപ്പിക്കാൻ. അല്ല പേടിപ്പിക്കാനല്ല, ഇത് ഞങ്ങൾക്ക് തെളിവിന് വേണ്ടിയിട്ടാ. ഞാൻ എന്തൊരു പേടിപ്പിക്കാനും കാവിക്കാളെ കണ്ട് ഉരുപൊട്ടിയെങ്കിൽ അത് കാണിച്ചിട്ടുള്ളൂ. കാവിക്കാളെ ഞാൻ ആദ്യമേ നോട്ടീസ് നൽകിയാണ്. ഒരു നോട്ടീസ് അപ്പൊ കാവി രാഷ്ട്രീയ സംഘടനയാണ്. കാവി അപ്പൊ രാഷ്ട്രീയ സംഘടന. ഹിന്ദുവിന്റെ ഉത്സവമായിട്ട് തീർച്ചയായിട്ടും പോലീസിൻ്റെ ആവശ്യത്തോട് യാതൊരു വിധമായ ന്യായീകരണവും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു ഉത്സവ പരിപാടിയാണ്. ഇത്തരത്തിലുള്ള ഘോഷയാത്രകൾ നമ്മുടെ നാട്ടിലെമ്പാടും നടന്നു വരുന്നുണ്ട്. ഇതിനെ എതിർക്കുന്നവരാരാണ്? അവിടെ പ്രത്യയശാസ്ത്രപരമായ അല്ലെങ്കിൽ മതപരമായി എതിർപ്പുള്ള ഒരു വിഭാഗമാണോ
അവിടെ എതിർക്കുന്നു, അല്ലെങ്കിൽ കാവിക്കൊടി വന്നു കഴിഞ്ഞാൽ അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാകും എന്ന് പോലീസിന് എവിടെ നിന്നാണ് റിപ്പോർട്ട് ലഭിച്ചത് എന്നൊന്നും അറിയില്ല. പക്ഷേ പോലീസ് അവിടെ സമാധാനപരമായി നടക്കുന്ന ഒരു മതാചാരത്തിനിടയിൽ വന്ന് ഇടപെടുന്നു, അവിടെ സംഘർഷം സൃഷ്ടിക്കുന്നു, ഭക്തജനങ്ങളെ ലാത്തി ചാർജ് ചെയ്യുന്നു, ഇതെല്ലാമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ആ സംഭവത്തെക്കുറിച്ച് അവിടെ ക്ഷേത്രം ഭരണാധികാരികളുമായും അതുപോലെ തന്നെ പ്രാദേശിക കമ്മിറ്റി പ്രവർത്തകരുമായും എല്ലാം ബന്ധപ്പെടുന്നു. അവിടെ പ്രാദേശിക സഭയുടെ സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ എന്താണ് പോലീസ് നടത്തിയത്, എന്താണ് പോലീസ് ഇടപെടലിനുണ്ടായ കാരണം എന്താണ് എന്നെല്ലാം നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായത്? നമ്മുടെ 13 പ്രാദേശിക സഭകളുടെ 13 കരകളുടെ ഒരു ക്ഷേത്രമാണ് വന്ദന മഹാദേവ ക്ഷേത്രം. അപ്പൊ 13 പ്രാദേശിക സഭകള് 13 കെട്ടുകാഴ്ചകൾ അവിടെ അമ്പലത്തിൽ എഴുന്നള്ളിക്കാറുണ്ട്. അപ്പൊ അതിലൊരു കരയാണ് തോന്നലൂർ പ്രാദേശിക സഭ. അപ്പൊ തോന്നലൂരിൽ നിന്ന് നമ്മള് കുറച്ച് വർഷങ്ങളായിട്ട് കെട്ടു ഇരട്ടക്കാളയാണ് എഴുന്നള്ളിക്കുന്നത്. അതിന്റെ ഒരു കാളയുടെ കളറ് കാവിക്കളറാണ്. ഈ കാവിക്കളർ ഉള്ള കാളയുമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത് വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല. ഈ വർഷം നമ്മള് പന്തളം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഈയുടെ നേതൃത്വത്തിൽ വന്നിട്ട് അത് അവിടെ തടഞ്ഞു നിർത്തിയിട്ട് കാവിക്കൊടി വീശാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു ഇത് വന്നു. നമ്മൾ പറഞ്ഞ ക്ഷേത്രം ഹിന്ദുവിന്റെ ക്ഷേത്രമാണ്, അതുകൊണ്ട് കാവിക്കൊടി ഞങ്ങൾ വീശും. സാധാരണ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെയും യാതൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളത് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, അവർക്ക് വിഷയങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു അതിന്റെ ഉറപ്പിന്റെ പേരില് നമ്മളൊരു വിഷയങ്ങൾ ഉണ്ടാക്കത്തില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ പിന്നെ അദ്ദേഹം അങ്ങ് തിരികെ പോയി. അതിനുശേഷമാണ് അവിടെ ക്ഷേത്രത്തിൽ പോയിട്ടാണെന്ന് തോന്നുന്നു പിന്നീട് ഭക്തരെ ലാത്തി ചാർജ് ഒക്കെ നടന്നു. അതുകൊണ്ട് ഞങ്ങള് ഇവിടെയാണ് പന്തളത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഇതേപോലെ കാവിക്കൊടി വീശിയതിന്റെ പേരിലാണെന്ന് തോന്നുന്നു അവിടെയും ഭക്തർക്ക് നേരെ ലാത്തി വീശുകയും ക്ഷേത്ര ഭരണസമിതി ഇടപെട്ടുകൊണ്ട് പോലീസിനെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. കോമ്പൗണ്ടിന് വെളിയിലാണ് അടി നടക്കുന്നത്. കാരണം ഇത് ആ ക്ഷേത്രത്തിലേക്ക് കെട്ടിടപ്പടി കഴിക്കാൻ പോകുന്ന വഴിയുണ്ട്. ആ വഴി വെച്ചിട്ടാണ് ലാത്തി ചാർജ് നടക്കുന്നത്. ഇതാണ് പിണറായി പോലീസിന്റെ ഒരു നിലപാട്. അതായത് നാട്ടിലെമ്പാടും ഗുണ്ടകളുടെ ആക്രമണമാണ്. പൊതുജനങ്ങൾക്ക് ഗുണ്ടകളുടെ ആക്രമണം ദുസ്സഹമായിരിക്കുന്നു. കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഗുണ്ട ആക്രമണങ്ങൾ നിരന്തരം നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു. പോലീസിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നില്ല. പോലീസ് നോക്കുകുത്തിയാകുന്നു പല സംഭവങ്ങളിലും. ലഹരി മാഫിയ ഇവിടെ വിലസുന്നു. ഇതൊന്നും കാണാതെ സമാധാനപരമായി നടക്കുന്ന മതാചാരങ്ങൾ, പ്രത്യേകിച്ചും ഹിന്ദു ഘോഷയാത്രകളിലും അതുപോലെ തന്നെ ക്ഷേത്രോത്സവങ്ങളിലും, ഇതുവരെ കോവിഡിന്റെ പേര് പറഞ്ഞ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കോവിഡിന്റെ പേര് പറയാൻ കഴിയാത്തതുകൊണ്ട് പുതിയ ആരോപണവുമായി, അതായത് കാവിക്കൊടി വന്നു കഴിഞ്ഞാൽ മതസൗഹാർദ്ദം തകർന്നു പോകും എന്നുള്ള ഒരു ഗൂഢാലോചനയുമായി സ്ഥലത്തെ പ്രാദേശികമായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ആണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത്, സംഘർഷം സൃഷ്ടിക്കുന്നത് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.